നമസ്കാരം മേയർ സാറേ. സാർ അല്പം ലേറ്റ് ആയി പോയി. കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഗാനഗന്ധർവന്റെ പാട്ട് നേരിട്ട് കേൾക്കായിരുന്നു. അത് ഇനിയും കേൾക്കാമല്ലോ. ഇത് ഭയങ്കര പന്തല സെറ്റപ്പ് ഒക്കെ ആണല്ലോ. അതെ, പാർട്ടി ഫണ്ടിലേക്ക് കാശ് ചോദിച്ചാൽ ഇയാൾക്ക് ദാരിദ്ര്യം. ഇപ്പൊ പൂത്ത കാശിറക്കിട്ടുണ്ടല്ലോ. പടച്ചു എന്നാണെങ്കിൽ നമ്മള് കോളേജിലെ കുട്ടികളെ സെറ്റപ്പാ. നിങ്ങൾ അകത്തേക്ക് ഞാൻ കുടിക്കാൻ എടുക്കാം. നമ്മുടെ നടേശൻ മന്ത്രിക്കെതിരെ കേസ് കൊടുത്തോളല്ലേ അത്? അതെ, അവള് തന്നെ. അമ്മയ്ക്ക് അതുകൊണ്ട് സ്പെഷ്യൽ ആയിരിക്കും. കല്യാണ വീട്ടിൽ വന്നിരുന്നു, ബലസ് ആണല്ലോ. ഹലോ, എന്താ ഇത്ര വലിയ ചിരി? വേറെ ആരുടെയെങ്കിലും പേരില് പീഡനക്കേസ് കൊടുക്കാനുള്ള ഗൂഢാലോചനയാണോ? ഞങ്ങളുടെ മന്ത്രി നിങ്ങളുടെ എവിടെ കയറിയാ പിടിച്ചത്? ഇവളെ ഒന്നും അന്തസ്സുള്ള തറവാട്ടി കയറ്റാൻ കൊള്ളത്തില്ല. വിജയൻ സാർ കച്ചറ ഉണ്ടാക്കരുത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയൊരു മനുഷ്യൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നിരിക്കുന്ന മംഗലപ്പുരയാണിത്. എന്താ കാത്രേ പ്രശ്നം? ഒന്നുമില്ല സേട്ടാ, ഇത് നമ്മുടെ കോർപ്പറേഷൻ മേയർ വിജയൻ സാർ. നമസ്കാരം. ദാ സാറേ, ഉള്ള കാര്യം കണ്ട എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. തൊലിവെളുപ്പം വെച്ചുകൊണ്ട് നാട്ടിലുള്ള മനുമരെ നാണം കെടുത്താൻ ഇറങ്ങിയിരിക്കവള്. പിന്നെ എനിക്കിച്ചിരി വിദ്യാഭ്യാസം കുറവായതുകൊണ്ട് വായി വരുന്നത് പച്ചത്തെറിയായിരിക്കും. ദാസാറിനറിയോ ഞങ്ങളുടെ മന്ത്രിക്കെതിരെ കള്ളക്കേസ് കൊടുത്തോളാം അവള്. എന്തുമായിക്കോട്ടെ, അതിനിങ്ങനെ പരസ്യമായിട്ടൊരു സ്ത്രീയോട് ഇത്ര മോശമായി സംസാരിക്കുന്നത് ശരിയാണോ? രാഷ്ട്രീയ നേതാക്കൾ ആദ്യം പഠിക്കേണ്ടതും പാലിക്കേണ്ടതും സംസ്കാരത്തോടെ പെരുമാറാനാണ്. ഈ മന്ത്രിസ്ഥാനവും ചെയർമാൻ സ്ഥാനവും ഒക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും പീഡിപ്പിക്കാനുള്ളതല്ല, അവരെ സേവിക്കാനുള്ളതാ. അത് നിങ്ങൾ മറക്കരുത്. അതെങ്ങനെയാ ദാസേട്ടാ, ഇതൊക്കെ മനസ്സിലാക്കാൻ വിവരം വേണ്ടേ? ഈ നാട്ടിൽ ഒരു പ്യൂണാകാൻ പോലും മിനിമം വിദ്യാഭ്യാസ യോഗ്യതയും ട്രെയിനിങ്ങും ഒക്കെ വേണം. പക്ഷേ നമ്മുടെ നാട് ഭരിക്കുന്ന ചെയർമാൻമാർക്കോ മന്ത്രിമാർക്കോ ഇതൊന്നും വേണ്ട. വേണ്ട, ഫാദർ പറഞ്ഞത് ശരിയാ. പക്ഷെ സർവകലാശാല ബിരുദമില്ലെങ്കിലും നാട് ഭരിക്കുന്നവർക്ക് ജീവിതാനുഭവം വേണം. പട്ടിണിക്കാരന്റെ വിശപ്പും വേദനയും മനസ്സിലാക്കാനുള്ള ഹൃദയം വേണം. മനുഷ്യത്വം വേണം. പലർക്കും അതില്ലാതെ പോയതാണ് നമ്മുടെ നാടിന്റെ ശാപം. എന്തായാലും സംഗതി അസലെ, നടേശൻ മിനിസ്റ്ററോട് കളിച്ചാൽ കളി സംഘം കല്യാണ വീട് വരെ എത്തുമെന്ന് അവൾക്ക് ഇപ്പൊ ബോധ്യമായി കാണും അല്ലേ തങ്കപ്പ? കൊമ്പൻ സ്രാവിന്റെ അടുത്ത് കരിക്കാടി ചെമ്മീൻ കളിക്കണ പോലെ അവക്കട ഒരു കാളി അന്ന് അവക്കട വീട്ടിൽ പോയി കാലി പിടിച്ച് പറഞ്ഞതാ കേസ് പിൻവലിച്ച് എന്ത് പണ്ടാരം വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നടേശൻ സാറ് വരുമൊരു മൈ തങ്കപ്പ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ല, ഒരു മൈ ഗുണാഞ്ജനാണെന്ന് കരുതി കാണുന്ന് പറഞ്ഞതാ. അത്രയുള്ളോ? എന്താ പറഞ്ഞു? സാറ് വിചാരിച്ച് മറ്റതാണെന്നാ. അത് ഞാൻ നിർത്തി. അന്ന് അവക്കട മറ്റും ഭാവം കാണണമായിരുന്നു. പത്രകാളിയല്ലേ പത്രകാളി. എന്നാലും ഈ കാര്യം ഇന്നലെ തന്നെ അവന്മാർ എന്നെ വിളിച്ചു പറയാതിരുന്നത് വളരെ മോശമായി പോയി. അവര് ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നാ പറഞ്ഞേ? എന്നിട്ട് സാർ ഔട്ട് ഓഫ് റേഞ്ചിലാണെന്ന് സാറിന്റെ പി എ പറഞ്ഞു. ആ തെണ്ടി എങ്ങനെ പറഞ്ഞു?